നമ്മൾ കഴ്സൺ പ്രഭുവിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കഴ്സൺ പ്രഭു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1899 മുതൽ 1905 വരെയാണ്. 1899 മുതൽ 1905 വരെയാണ് കഴ്സൺ പ്രഭുവിൻ്റെ കാലഘട്ടം. 1899 മുതൽ 1905 വരെയാണ് കഴ്സൺ പ്രഭുവിൻ്റെ കാലഘട്ടം. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതിന് ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ വിഭജനം, ഈ ബംഗാൾ വിഭജനത്തെ ബംഗാൾ ജനത വിലാപദിനമായാണ് ആചരിക്കുന്നത്. വിലാപദിനം, ബംഗാൾ വിഭജനത്തെ ബംഗാൾ ജനത വിലാപദിനമായാണ് ആചരിക്കുന്നത്. വിലാപദിനം, ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ പതിനാറിനായിരുന്നു. ഈ ഒക്ടോബർ 16 ബംഗാൾ ജനത ആചരിക്കുന്നത് വിലാപദിനമായാണ് ആചരിക്കുന്നത്. വിലാപദിനം. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. കഴ്സൺ പ്രഭു, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1899 മുതൽ 1905 വരെയാണ്. 1899 മുതൽ 1905 വരെയാണ് കഴ്സൺ പ്രഭുവിൻ്റെ കാലഘട്ടം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജന ദിനത്തെ ബംഗാൾ ജനത വിലാപദിനമായാണ് ആചരിക്കുന്നത്. 1905 ഒക്ടോബർ 16 വിലാപദിനം അവർ ആചരിക്കുന്നത്. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചത് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചത് പി സി റോയാണ്. കഴ്സൺ പ്രഭുവാണ് സർവകലാശാല പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചത്. ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞി അന്തരിക്കുന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് കൃഷി ഗവേഷണ കേന്ദ്രം ഡൽഹിയിലെ പോസയിൽ ആരംഭിച്ചത്. ഡൽഹിയിലെ പോസയിൽ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കഴ്സൺ പ്രഭുവാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടേഷനായിരുന്നു, കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റൊണാൾഡ് ഷാ. ആരാണ് എഴുതിയത് റൊണാൾഡ് ഷായാണ്. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭുവായിരുന്നു. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട്
ദെൻ പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ പോലീസ് കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭുവാണ്. പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ പോലീസ് കമ്മീഷനെ നിയമിച്ചു. അത് ആൻഡ്രൂ ഫ്രേസറുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് കമ്മീഷനെ നിയമിച്ചത്. അപ്പോൾ പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ പോലീസ് കമ്മീഷനെ ആൻഡ്രൂ ഫ്രേസറുടെ നേതൃത്വത്തിൽ നിയമിച്ചത് കഴ്സൺ പ്രഭുവാണ്. പോലീസ് കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭുവാണ്. ആൻഡ്രൂ ഫ്രേസറുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് കമ്മീഷൻ വന്നത്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ചത് സർ ജോൺ മാർഷലെ ആയിരുന്നു. കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ചത് ആരെയാണ്? സർ ജോൺ മാർഷലെ ആയിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ പോലീസ് കമ്മീഷനെ ആൻഡ്രൂ ഫ്രേസറുടെ നേതൃത്വത്തിൽ നിയമിച്ചത് കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭുവായിരുന്നു. കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നതെന്ന് പറഞ്ഞതാരാണ്? കഴ്സൺ പ്രഭുവാണ്. കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നതെന്ന് പറഞ്ഞത് ലോർഡ് കഴ്സണാണ്. ദി ലൈഫ് ഓഫ് ലോർഡ് കേഴ്സൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റൊണാൾഡ് ഷാ. ദി ലൈഫ് ഓഫ് ലോർഡ് കേഴ്സൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് റൊണാൾഡ് ഷായാണ്. ഡൽഹിയിലെ പോസയിൽ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കഴ്സൺ പ്രഭുവാണ്. ഡൽഹിയിലെ പോസയിൽ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കഴ്സൺ പ്രഭുവാണ്. സർവകലാശാല പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭുവാണ്. സർവകലാശാല പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭുവാണ്. ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞിയെ അന്തരിക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭുവായിരുന്നു. ഇന്ത്യയിലെ വൈസ്രോയി ആ സമയത്ത് ആരായിരുന്നു? കഴ്സൺ പ്രഭുവായിരുന്നു. 1899 മുതൽ 1905 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നതെന്ന് പറഞ്ഞത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി. അതെല്ലാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കേഴ്സൺ പ്രഭുവാണ്. 1905 ഒക്ടോബർ 16 ഈ ബംഗാൾ വിഭജന ദിനത്തെ ബംഗാൾ ജനത വിലാപദിനമായാണ് ആചരിക്കുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോൾസ് ആരംഭിച്ചത് PC റോയാണ്. അപ്പം ഇത്രയാണ് കഴ്സൺ പ്രഭുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പഠിക്കാൻ പോകുന്നത് മിൻറ്റോ പ്രഭുവിനെ കുറിച്ചാണ്. ലോർഡ് മിൻറ്റോ സെക്കൻഡ്, മിൻറ്റോ പ്രഭു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1905 മുതൽ 1910 വരെയാണ്. 1910 മിൻറ്റോ പ്രഭുവിൻ്റെ കാലഘട്ടം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പാസ്സാക്കിയത് മിൻറ്റോ പ്രഭുവാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പാസ്സാക്കിയത് മിൻറ്റോ പ്രഭുവാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പാസ്സാക്കിയത് മിൻറ്റോ പ്രഭുവാണ്. ഇത് അറിയപ്പെടുന്നത് മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരം എന്താണ്, ഭരണപരിഷ്കാരം എന്നാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 അറിയപ്പെടുന്നത് മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരം എന്നാണ്. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരം എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയത് ഈ മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരം വഴിയാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം ചേരിതിരിവിനത് കാരണമായി മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരമാണ്. അതായത് സാമുദായിക സംവരണമാണ് അവിടെ ഏർപ്പെടുത്തിയത്. അതുമൂലം ഹിന്ദു മുസ്ലിം ചേരിതിരിവിന് കാരണമായി
മിന്റോ മോർലി ഭരണ പരിഷ്കാരം വഴി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ കൗൺസിലിൽ രണ്ട് ഇന്ത്യക്കാരനും നിയമിക്കപ്പെട്ടു. മിന്റോ മോർലി ഭരണ പരിഷ്കാരം വഴി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനും ഇന്ത്യ കൗൺസിലിൽ രണ്ട് ഇന്ത്യക്കാരനും നിയമിക്കപ്പെട്ടു. അപ്പോൾ മിന്റോ പ്രഭുവിൻ്റെ കാലഘട്ടം 1905 മുതൽ 1910 വരെയാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പാസ്സാക്കിയത് മിന്റോ പ്രഭുവാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പാസ്സാക്കിയത് മിന്റോ പ്രഭുവാണ്. ഇത് അറിയപ്പെടുന്നത് മിന്റോ മോർലി ഭരണ പരിഷ്കാരം എന്നാണ്. മിന്റോ മോർലി ഭരണ പരിഷ്കാരം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയത് മിന്റോ മോർലി ഭരണ പരിഷ്കാരമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തി. അതുമൂലം ഹിന്ദു മുസ്ലിം ചേരിതിരിവിനത് കാരണമായി. ഇപ്പോൾ ഹിന്ദു മുസ്ലിം ചേരിതിരിവിന് കാരണമായ ഏത് പരിഷ്കാരമാണ്? മിന്റോ മോർലി ഭരണ പരിഷ്കാരം, അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ഹിന്ദു മുസ്ലിം ചേരിതിരിവിന് കാരണമായത്. മിന്റോ മോർലി ഭരണ പരിഷ്കാരം വഴി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനും ഇന്ത്യ കൗൺസിലിൽ രണ്ട് ഇന്ത്യക്കാരനും നിയമിക്കപ്പെട്ടു. മിന്റോ മോർലി ഭരണ പരിഷ്കാരം വഴി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനും ഇന്ത്യ കൗൺസിലിൽ രണ്ട് ഇന്ത്യക്കാരനും നിയമിക്കപ്പെട്ടു. ഇത്രയാണ് നമുക്ക് മിന്റോ പ്രഭുവിനെ കുറിച്ച് പഠിക്കാനുള്ളത്.